welcome to yet another episode of my channel and you're watching Shruti's Vlog 2. October 2, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ 151-ാമത് ജന്മദിനമാണ്. ഈ ഗാന്ധിജയന്തി ദിനത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കാറുണ്ടല്ലേ. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇന്ന് കൊരട്ടിയിൽ നടക്കുന്നുണ്ട്. അപ്പോ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ പോകുന്നത്. കൊരട്ടി പൗരസമിതി കൊരട്ടി പോലീസിന്റെ കോർഡിനേഷനോടുകൂടി നടത്തുന്ന ഈ കാര്യം നമുക്ക് പോയി തന്നെ കാണാം അല്ലെ. പോയി അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. ഞാനിപ്പോ ഒരുപാട് വിശദീകരിച്ച കാര്യം പറയുന്നില്ല, നമുക്ക് അവിടെ പോയി തന്നെ അതിന്റെ ഡീറ്റെയിൽ കാണാം. അപ്പോ നമുക്കൊന്ന് കൊരട്ടിയിലേക്ക് പോയി വന്നാലോ. ഇതാ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ കൊരട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനും ഏട്ടനും കൂടിയാണ് കൊരട്ടിക്ക് പോയത്. നമ്മൾ ഏകദേശം ഒരു 9:30 സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന്. 10:30 എത്താന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയത്. വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. 11 മണിക്കാണ് അവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളപ്പോൾ വൈറ്റിലെത്തി. അപ്പോൾ ഒന്നൊട്ടും തന്നെ ട്രാഫിക് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിരുന്നു ഇന്ന് അവിടെ വരെ എത്താനായിട്ട്. അപ്പോൾ ഞാൻ എന്താ നമ്മൾ പോകുന്ന ഫുൾ റൂട്ടൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ അങ്കമാലി എത്താറായിട്ടുണ്ട്. അപ്പോൾ അങ്കമാലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് കിലുക്കത്തിലെ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നുള്ള ഡയലോഗായിരിക്കും അല്ലേ. അപ്പോൾ കിലുക്ക സിനിമയിലൂടെ തന്നെ കേട്ടോ ഞാനും ആദ്യമായിട്ട് അങ്കമാലിനെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ കിലുക്കത്തിലെ ആ ചെറിയ ഡയലോഗ് കൊണ്ട് ഫേമസ് ആയ അങ്കമാലി ലിജോ ജോസ് പല്ലിശ്ശേരി സാറിൻ്റെ അങ്കമാലി ഡയറീസ് എന്ന സിനിമ കൊണ്ട് ഒന്നും കൂടെ ഫേമസ് ആയി. അപ്പോൾ അതാ അങ്കമാലിയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. ഇതാ അപ്പം ഈ കാണുന്നതാണ് അങ്കമാലി ജംഗ്ഷൻ. അപ്പോൾ ദാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അങ്കമാലി മുനിസിപ്പൽ ബിൽഡിംഗ്. അങ്കമാലിയുടെ ഒരു ലാൻഡ് മാർക്ക് തന്നെയാണ് ഈ ബിൽഡിംഗ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് അങ്കമാലി KSRTC സ്റ്റാൻഡ്. ഞാൻ ഇവിടുന്ന് ഒരുപാട് തവണ എറണാകുളത്തേക്ക് ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക് ഈ അങ്കമാലിയിൽ. ഞാൻ കുറച്ച് നാളിവിടെ പഠിച്ചിട്ടുമുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അങ്കമാലി എനിക്ക് എന്നൊരു വികാരം ആട്ടോ. അപ്പോൾ ദാ ഞങ്ങൾ ട്രാവൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ കൊരട്ടി എത്താറായിട്ടുണ്ട്. കൊരട്ടി JTS ജംഗ്ഷൻ എത്താറായിരിക്കുകയാണ് നമ്മൾ. അപ്പം നമ്മൾ JTS ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ JTSനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് JTSൻ്റെ പ്രിയപ്പെട്ട ജോസേട്ടനെയും നമ്മുടെ സ്വന്തം ജിത്തുവിൻ്റെ ഹോബി ബേക്കറി ആട്ടോ. ഒരുപാട് ഓർമ്മകളുണ്ട് അവിടെയൊക്കെ. അപ്പോൾ ഇതാ ഞങ്ങൾ വീണ്ടും ട്രാവൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കൊരട്ടി എത്താറായിട്ടോ ഇപ്പോൾ. ഇതാ അപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് വിശ്വവിഖ്യാതമായ കൊരട്ടി മുത്തി കൊടി കൊള്ളുന്ന തൃശ്ശൂരിൻ്റെ സ്വന്തം കൊരട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ചെന്ന് കയറുന്നതാണ് കൊരട്ടി ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ യൂട്ടേൺ എടുക്കുകയാണ് ചെയ്യുന്നത്. യൂട്ടേൺ എടുത്തിട്ട് ചെന്ന് നിൽക്കുന്ന ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആ സ്പെഷ്യൽ ഐറ്റം ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താണ് നമ്മളിന്ന് വ്ളോഗ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇതായി കാണുന്ന നേരെയുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാം. ഇതാ ഇവിടെ കാണുന്ന ചെറിയ ഷെഡ് പോലെയുള്ള കാര്യം കണ്ടോ, അതാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ. ഇതാ അപ്പോൾ അത് കാണുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ സ്റ്റാച്ചു നമുക്ക് കാണാം. സാനിറ്റൈസർ യൂസ് ചെയ്ത് കൊറോണേനെ അകറ്റുന്ന ഒരു മനുഷ്യൻ്റെ സ്റ്റാച്ചുവാണ് ഈ കാണുന്നത് കേട്ടോ. ദ സ്റ്റാച്യു ഓഫ് സർവൈവൽ. ഈ സ്റ്റാച്യൂം കൊരട്ടി പോലീസിൻ്റെ ഒരു ഡൊണേഷൻ തന്നെയാണ്. അപ്പോൾ കൊരട്ടി പോലീസ് സ്റ്റേഷനും കൊരട്ടിയിലെ ഓരോ പോലീസുകാരും എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ദാ ഈ പേര് കണ്ടോ, പാതേയം. ഈ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ വിശക്കുന്നവന് പാതയോരത്തെ ഒരു അന്നപ്പുതി തന്നെയാണിത്. വിശക്കുന്നവന് മുന്നിൽ എന്നെന്നും തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു അക്ഷയപാത്രം. അപ്പോൾ ഇങ്ങനൊരു പദ്ധതിയുടെ തുടക്കമാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ കൊരട്ടി ജനകീയ സമിതി കൊരട്ടി പോലീസിൻ്റെ കോർഡിനേഷനിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ ഈ ഗാന്ധി ജയന്തി ദിനമായിട്ട് ഇന്ന് ഈ കൊരട്ടി നിവാസികൾ ചെയ്തത്. ഇനി വിശന്ന് വലഞ്ഞ് ഒരു യാത്രികനും കൊരട്ടി വഴി പോകേണ്ടി വരില്ല. നമുക്ക് സൗജന്യമായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാവുന്നതാണ്. ഒരാളുടെയെങ്കിലും വിശപ്പകറ്റാൻ പറ്റുക എന്ന് പറഞ്ഞൊരു വളരെ നല്ല കാര്യമല്ലേ. അപ്പോൾ അത്രയും നന്മ നിറഞ്ഞൊരു കാര്യമാണ് ഇന്നതാ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു വ്ലോഗ് ചെയ്ത് ഇങ്ങനൊരു വീഡിയോ ആക്കാൻ പറ്റിയതിൽ ഞാനും വളരെ സന്തോഷവതിയാട്ടോ. കാരണം ഇത്ര നന്മ നിറഞ്ഞ ആശയത്തിൽ നമുക്കൊരു ഭാഗമാകാൻ പറ്റിയല്ലോ. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് കൊരട്ടി ദേശീയപാത വഴി സഞ്ചരിച്ച് ഒരുപാട് വിശക്കുന്ന വയലുകൾക്ക് നമ്മുടെ ജനമൈത്രി പോലീസ് അന്നമൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടും കൂടിയാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ 11 മണിക്കാണ് ഈ പാതയും ഉദ്ഘാടനം ചെയ്യുന്നത്. ചാലക്കുടി MLA ശ്രീ BD ദേവസി സാറാണ്. അപ്പോൾ സാറിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇതാ അപ്പോൾ സാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉദ്ഘാടന ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
ഇതപ്പോൾ ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണ അതിനോടനുബന്ധിച്ച് കൊരട്ടി സി ഐ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ബി ഡി ദേവസി സാറ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഈ പാതയും കൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ബി ഡി ദേവസി സാറ് നാടമുറിച്ച് ഈ പാതയം പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേട്ടോ. ദേവസി സാറിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊരട്ടി പഞ്ചായത്ത് പ്രസിഡൻറ്റും നമ്മുടെ അയൽവാസിയും കൂടിയായ ശ്രീമതി കുമാരി ബാലനാണ്. അപ്പോൾ ദേവസി സാറ് തന്നെയാണ് ഈ പദ്ധതിയിലേക്കുള്ള ആദ്യത്തെ പൊതിച്ചോറ് വെച്ചതും. ഈ ആദ്യ ദിവസത്തിൽ ഒരുപാട് പേരവിടെ പൊതിച്ചോറ് വെച്ചിട്ടുണ്ട്. കൊരട്ടി പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ബിജോയും ജോവിനും ആണ് പിന്നീട് പൊതിച്ചോറ് വെച്ചത്. അതുപോലെ പിന്നെ ടാക്സി ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് അവരുടെ ഓരോ പ്രതിനിധികളും പിന്നെ ജനങ്ങളായാലും ഓരോ പൊതിച്ചോറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അതാ ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റും ഇതുപോലൊരു ഷെൽഫുണ്ട്. അപ്പോൾ വിശക്കുന്നവൻ അന്നമൂട്ടാനായിട്ട് രണ്ട് ഷെൽഫുകളാണ് കൊരട്ടിയിൽ വച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളം, ഫുഡ്, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് വെക്കാം. പക്ഷേ അത് ഈ ജനകീയ സമിതിയുടെ അറിവോടെ മാത്രമായിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 11 തൊട്ട് രാത്രി 8 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ക്ലോസ് ആയി കിടക്കുന്ന ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നൊരു ക്യാമറാമാൻ ചേട്ടൻ ആ ചേട്ടനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും കൂടെ ആ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് അതൊക്കെ കവർ ചെയ്തു. അപ്പോൾ ഇതാ ഇന്ന് അത്യാവശ്യം ഫുഡും വെള്ളവും എല്ലാം ഈ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇതർഹിക്കുന്നവർക്ക് എടുക്കാനുള്ള എല്ലാ അവകാശവും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിതസ്ഥിതി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും വളരെ സുരക്ഷയോടുകൂടി ഫുഡ് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായ സാമഗ്രികളും ഇവിടെ ജനകീയ സമിതിയും അതുപോലെ കൊരട്ടി പോലീസും ഒരുക്കിയിട്ടുണ്ട്. അതപ്പോൾ ഞങ്ങൾ ഒന്ന് റൗണ്ട് അടിച്ച് വന്നപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് ഫുഡ് വെക്കുന്നത് കണ്ടു. അപ്പോൾ എല്ലാവരും ഇതിലൊരു പാർട്ടാവുന്നുണ്ടെന്ന് നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് കൊരട്ടി സി ഐ ആണെന്ന് കേട്ടു. സാറിനൊന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും കൂടി കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും ഒരു പോലീസ് സ്റ്റേഷൻ കാണുന്നതും. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ സ്റ്റേഷൻ എൻ്റെ തുടക്കം മുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വോളൊക്കെ കണ്ടോ നിങ്ങൾ, നിറയെ പെയിൻറ്റിങ്സ്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നമുക്ക് തോന്നില്ല കേട്ടോ ശരിക്കും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ സ്റ്റേഷൻ്റെ ഔട്ട്ലുക്ക് തന്നെ മാറിയത് ഇപ്പോഴുള്ള സി ഐ സാറ് വന്നതിന് ശേഷം കേട്ടോ. അല്ലേ, അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട്. പച്ചക്കറികൾ, വാഴ, അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഐറ്റംസ് ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ സി ഐ സാറിൻ്റെ മേൽനോട്ടത്തിലാണെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി മാത്രമല്ല, ഒരു പ്രകൃതി സ്നേഹി കൂടിയാണെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ അനുജ് തന്നെ ഇവിടുത്തെ കൃഷികളൊക്കെ കാണിച്ചു തരുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് വന്ന ഞാൻ വളരെ മനോഹരമായ കാര്യങ്ങളാണ് കണ്ടതെല്ലാം. അപ്പോൾ അതാ വാഴക്കൃഷിക്ക് വേണ്ടി ഇവിടെ ഒരു ചേട്ടൻ നിന്ന് കിളക്കിയായിരുന്നു. അപ്പോൾ ജോയ് എന്ന് പറഞ്ഞൊരു സാറ് അതിനെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ഇവിടുത്തെ പോലീസുകാരൊക്കെ ഭയങ്കര അധ്വാനികളാണ് കേട്ടോ. എല്ലാവരും എല്ലാത്തിലും ഭയങ്കരമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എല്ലാത്തിലും മുൻകൈയെടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് എനിക്കും തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. പിന്നെ നമ്മളെ സിനിമയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഇത് ശരിക്കും ഒരു ജനമൈത്രി പോലീസ് തന്നെയാണ് കേട്ടോ. എല്ലാവരും, ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഒന്നിനൊന്ന് ബെറ്ററാണ് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് അനുജ് തന്നെ ഇവരുടെ മെസ്സിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ മെസ്സിൻ്റെ സൈഡിലും ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാറന്മാർ ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ തന്നെയാണ് ഇവിടെ മെസ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിൽ മടി പിടിച്ചിരിക്കുമ്പോൾ ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് ജീവിതം മനോഹരമാക്കാൻ നോക്കുന്ന ഇവരൊക്കെ നമ്മൾ മാതൃകയാക്കാണ്ടിരിക്കുന്നത് എങ്ങനെയല്ലേ. അപ്പോൾ അനു എന്നെ ഈ പോലീസ് സ്റ്റേഷൻ ചുറ്റും കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഭീകരത എക്സ്പെക്ട് ചെയ്ത് വന്ന എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതവും ഒരുപാട് ബഹുമാനമാണ് ശരിക്കും തോന്നിയത്. അപ്പോൾ ഈ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇങ്ങനെ കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ പോലീസ് സ്റ്റേഷനെ വളരെ വളരെ ബ്യൂട്ടിഫുള്ളാക്കിയ ആ സാറിനൊന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആയി. ഇത്രയും നല്ലൊരു മനുഷ്യനെ പരിചയപ്പെടാൻ കിട്ടുന്ന അവസരം വലിയൊരു കാര്യമല്ലേ. പിന്നെ ഈ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് 1988 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ സാറാണേ. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നതാണ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി, ബി കെ അരുൺ സാർ. അപ്പോൾ സാറിനോട് തന്നെ നമുക്ക് ഇന്നുണ്ടായ കാര്യങ്ങളെ പറ്റിയും ചോദിക്കാം കേട്ടോ. വിശക്കുന്നവനും ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു ആശയമാണ്. ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത വഴി കടന്നുപോയ ഒരുപാട് വിശക്കുന്ന വയറുകൾക്ക് ഞങ്ങൾക്ക് അന്നമൂട്ടാനായിട്ട് സാധിച്ചു. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാരിൻ്റെയും എല്ലാം
ഒരു പിന്തുണയോടുകൂടിയും ഹയർ ഓഫീഷ്യൽസിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു. അത്തരത്തിലൊരു ആശയം പിന്തുടർന്നാണ് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കൊരട്ടി ജംഗ്ഷനിലെ പാതയ്ക്ക് ഇരുവശമായിട്ട് പാതയം എന്നുള്ള പേരിൽ നമ്മളിപ്പോൾ ഭക്ഷണപ്പൊതികൾ, സൗജന്യ ഭക്ഷണപ്പൊതികൾ വിശക്കുന്നവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കൊരട്ടി ജനമൈത്രി പോലീസിൻ്റെ ഒരു കോർഡിനേഷനോട് കൂടി നമ്മുടെ കൊരട്ടിയിലെ ജനകീയ സമിതിയാണ് ഇതിന് രൂപം നൽകിയിരിക്കുന്നത്. ആശയം നമ്മുടെ ഒരു വിശക്കുന്ന ഒരു വയറൂട്ടാം, ഒരു വിശപ്പകറ്റാം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഐ ജി സാറ് മുൻപ് തിരുവനന്തപുരത്ത് നൽകിയിരുന്നു. അതിൻ്റെ ഇതിപ്പോൾ എന്താ പറയുക, മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ടൈമിൽ തന്നെ നമ്മളിവിടെ കൊരട്ടിയിൽ ഇതുപോലെ ഭക്ഷണം നൽകുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതുമായിട്ട് പിന്നെ നമ്മൾ ക്ലബ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു സംരംഭമാണ് ഇവിടെ പാഥേയം എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചിരിക്കുന്നത്. പേര് അന്വർത്ഥമാക്കും പോലെ തന്നെ പാഥേയം ഒരുപാട് വിശക്കുന്നവർക്ക് പൊതിച്ചോറാകുന്നതിനും വഴിച്ചോറാകുന്നതിനും എല്ലാം തയ്യാറായിട്ടുള്ളതാണ് ഇന്നത്തെ ദിവസം. ഇതിൻ്റെ മോണിറ്ററിംഗ് നടത്തുന്നത് ജനകീയ സമിതിയാണ്. 11 മണി മുതൽ 8 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. ആർക്ക് വേണമെങ്കിലും ആ ഷെൽഫിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിക്കാം. അവിടെ ചോറും അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡുമാണ് നമ്മൾ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് എന്താ പറയുക, ക്ലീനിങ്ങും എല്ലാം ഒരു നിശ്ചിതമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ പിന്തുണ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സുരക്ഷാ കാരണങ്ങളാൽ അവിടെ ഫുഡ് വയ്ക്കുന്നവർക്ക് നേരിട്ട് അവിടെ വയ്ക്കാനായിട്ട് കഴിയില്ല. പകരം പോലീസിൻ്റെ ഒരു വാട്സപ്പ്, ജനകീയ സമിതിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലേക്ക് അവരുടെ പേരും വിലാസവും ആ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയും എന്ത് ഭക്ഷണമാണ് വയ്ക്കുന്നത് എന്ന് അവർ അറിയിക്കുകയും തുടർന്ന് അതിൻ്റെ അനുമതി ലഭിച്ചതിന് ശേഷമാണ് അവിടെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ അതിനൊരു സുരക്ഷാ മാനദണ്ഡം പാലിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ CCTV ക്യാമറയുടെ സർവൈലൻസും ഉണ്ടാകും. പിന്നെ മോണിറ്ററി ചെയ്യുന്നതിന് സദാസമയം അവിടെ ഉള്ള ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ എന്താ പറയുക, അവരുടെ നോട്ടവും അതിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. ഈ ഒരു സംരംഭം നമ്മൾ വളരെ തികച്ചും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അർഹിക്കുന്ന ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്നതിന് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഇത് മറ്റുള്ള സ്ഥലങ്ങളിലും മാതൃകയാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ സുരക്ഷാ മുൻകരുതലുകളോട് എടുത്തുകൊണ്ട് മാതൃകയാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പരിധിവരെ നമ്മുടെ ഗവൺമെൻറ് ബോഡി പറയുന്നത് പോലെ വിശപ്പകറ്റാനായിട്ട് സാധിക്കും. നമുക്ക് ഒരാളിന് എന്ത് കൊടുത്ത് നിറയ്ക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യങ്ങളും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പറയാൻ നിറമ്പോൾ അത് മതി എന്ന് പറയും. അത് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിശക്കുന്നവൻ്റെയും വിശപ്പ് അകറ്റുന്നവൻ്റെയും സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഒരു മുന്നോട്ട് പോക്കായിട്ട് ഇതിന് കാണണമെന്ന് മാത്രം. അപ്പോൾ ഇന്നുണ്ടായ ഈ പാതയം പദ്ധതിയുടെ മുഖ്യധാരയിൽ നിന്ന് എല്ലാവർക്കും തന്നെ അവരൊരു മൊമെൻറ്റോ കൊടുത്ത് ആദരിച്ചിരുന്നു. അങ്ങനെ സാറിനോട് സംസാരിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് സാറ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന മീൻ കൃഷിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നല്ല, ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരു പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ ഈ സാറുമാരെ നോക്കി നമുക്ക് പറയാം, ഇത് താണ്ട പോലീസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വ്ലോഗ് ഇന്ന് അവസാനിക്കുകയാണ്. ഞങ്ങൾ ദാ വീട്ടിലേക്ക് തിരിച്ചു പോരാ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.